നമസ്കാരം. അതിഥിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാരതീയ സാംസ്കാരിക കലയുടെ പൈതൃകം എന്ന് അവകാശപ്പെടുന്നത് എല്ലാം തന്നെ നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും അധിഷ്ഠിതമാണ്. നമ്മുടെ എല്ലാ കലാരൂപങ്ങളും രൂപപ്പെട്ടു വന്നത് അടിസ്ഥാനപരമായി ദൈവവിശ്വാസവും ആചാരവും അത് അനുഷ്ഠിച്ചു പോരുന്ന ചില വിഭാഗക്കാരുമാണ്. നമ്മുടെ കേരളത്തിലെ നാഗവും നാഗപ്രതിഷ്ഠയും കളമെഴുത്തുപാട്ടും എല്ലാം തന്നെ ഈ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ ഇന്ന് അനുഷ്ഠിച്ച് പോരുന്നു. ഈ ഒരു കലാവിഭാഗം അല്ലെങ്കിൽ ക്ഷേത്ര അനുഷ്ഠാന കല എന്ന രീതിയിൽ തന്നെ ഇന്നും ആചരിച്ചു പോരുന്ന അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരുപാട് വിഭാഗക്കാർ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് പുള്ളുവർ സമുദായം. ഈ സമുദായം തന്നെ നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരമശിവൻ ദർഭൽ പുല്ലിൽ നിന്ന് ഉണ്ടാക്കിയ നാഗപ്രീതിക്ക് വേണ്ടി നാഗകോപം അകറ്റുന്നതിനു വേണ്ടി ഈ കേരളത്തിൻ്റെ നാഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സമുദായമാണെന്നും അവരുടെ കർത്തവ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ സമൂഹ രക്ഷയാണ്, നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള കോപങ്ങളിൽ നിന്നും ഈ കേരള ജനതയെ രക്ഷിക്കുക എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ളൊരു സമുദായത്തെ പരമശിവൻ ദർഭപ്പുലിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഒരു സമുദായത്തിൽ ഏറെ പ്രഗത്ഭനും ഏറെ കഴിവ് തെളിയിച്ച മുള്ളൂർക്കര സുധീർ നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. സാക്ഷാൽ ശ്രീ പരമശിവനാൽ അനുഗ്രഹീതനായി അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത്. വലിയൊരു ദൈവിക കലയുടെയാണ്, അതുപോലെ തന്നെ ഒരു ശ്രേഷ്ഠമായ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായിട്ടുള്ളൊരു കലയാണ് അങ്ങ് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങയുടെ സമുദായം. ആദ്യമായിട്ട് അതിനൊരു വലിയ ഒരു സന്തോഷവും ഒരു എന്താ പറയേണ്ട ഒരു ഞാൻ സ്വാഗതവും നൽകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിവൻ ഞങ്ങൾക്ക് ദർഭപ്പുലിൽ നിന്നുണ്ടാക്കി തന്നിട്ടുള്ളതാണ് ഈ കേരളത്തിൻ്റെ. കാരണം പല ഇതുകളും ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഈ സർപ്പകോപം വന്ന സമയത്ത് ഐതിഹ്യത്തിൽ കൊട്ടാരം ചെങ്കുണ്ണിയുടെ ഒക്കെ ഐതിഹ്യ മാലയിൽ പറയുന്നത് നമ്മുടെ പരമശിവൻ ആണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്, ദർഭപ്പുലിൽ നിന്നും സൃഷ്ടിച്ചിട്ടുള്ളതാണ്, ലോപിച്ചാണ് പുല്ലോൻ. അതായത് നമ്മുടെ ഈ മഴുവെറിഞ്ഞ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചപ്പോൾ ഇവിടെ കേരളത്തിൽ സർപ്പകോപം ഉണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഇത് എന്താണ്, ഇതിൻ്റെ യഥാർത്ഥ ഐതിഹ്യം എന്താണ്? ഈ പരശുരാമൻ 21 തവണ ക്ഷത്രിയനുഗ്രഹം കഴിഞ്ഞ് അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രാഹ്മണന്മാർക്ക് ഭൂമി ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ശാപത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ആപദ്വാക്യം വരം കിട്ടുക. അങ്ങനെ അദ്ദേഹം ഗോകർണത്ത് നിന്നാണ് വെൺമഴു കടലിലേക്ക് എറിഞ്ഞത്. ആ കടലിൽ വീണ വെൺമഴു പിൻവാങ്ങിയ ഭാഗം കേരളമായി മാറിയതാണ്. അത് ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു, കണ്ടൽക്കാടുകളും അതുപോലെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഭൂമിയായിരുന്നു അത്. ജനങ്ങൾക്ക് വസിക്കാൻ യോഗ്യമല്ലാത്തതുകൊണ്ട് മാത്രമല്ല ഈ കണ്ടൽക്കാടുകളിലും അതുപോലെ മറ്റേ ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലും കോരുവെള്ളം എന്ന് പറഞ്ഞ ഒരു വിഷം കലർന്നുള്ള ഒരു വെള്ളമുണ്ട്. അപ്പം ആ വിഷം കലർന്നുള്ള പ്രദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, ബ്രാഹ്മണന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹം വീണ്ടും അനന്തനും വാസുകിനെയും തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. അവരാണ് ആ കോരുവെള്ളം പിൻവലിച്ചത്, വിഷാംശം കലർന്നിട്ടുള്ള വെള്ളം പിൻവലിച്ച് ആ കണ്ടൽക്കാടുകൾ വെട്ടിത്തെളിയിച്ച് കുറച്ച് ഭാഗങ്ങൾ സർപ്പക്കാടുകളാക്കി മാറ്റി. പിന്നെ ആ സർപ്പക്കാടുകളിൽ നിധി നിക്ഷേപങ്ങളോടുകൂടി സർപ്പങ്ങളെ കുടിയിരുത്തി പാണ്ഡ്യ ദേശീയരായിട്ടുള്ള ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് അവർക്ക് ദാനം ചെയ്തു എന്നുള്ളതാണ് ഒരു സങ്കല്പം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ കണ്ടൽക്കാടുകളിൽ ഈ സർപ്പക്കാടുകളിൽ അതിഘോരമായിട്ടുള്ള സർപ്പങ്ങൾ ഉണ്ടായിരുന്നു. അവരെ പൂജിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ വരുമ്പോഴോ അതിന് അവരെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണന്മാരെ കൊണ്ടുവരികയും ദർഭപ്പുലിൽ നിന്ന് പുള്ളുവനെ സൃഷ്ടിക്കുകയും പുല്ലുവോത്ഭവസി എന്നാണ് അത്. ലോപിച്ച് ലോപിച്ച് പുള്ളുവനായി മാറി. അത് പറയുന്നത് പണ്ട് ഉണ്ണി ഗണപതിക്ക് ഏതോ കാലഘട്ടത്തിൽ ഉണ്ണി ഗണപതിക്ക് നാവൂർ ഏറ്റപ്പോൾ ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാര് നാവൂർ പാടി നടന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് മറ്റു ദേവകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് അവര് പുല്ലുവോത്ഭവസിനെ ദർഭപ്പുലിൽ നിന്ന് പുള്ളുവനെ സൃഷ്ടിച്ച് കുടവും വീണ കുഴിതാളം മൂന്ന് വാദ്യങ്ങളും കൊണ്ട് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വീണ അതിന്റെ ഭാഗമായിട്ടാണ്, വീണ എന്തിപ്പോ കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല.
ഇത് സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ പുരുഷന്മാർ ഈ കളംപാട്ട് നടക്കുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ ഏകദേശം ഒരു 50 കിലോ ധാന്യം കൊള്ളുന്ന വലിപ്പത്തിലുള്ള കുടം. അതാണ് അതിന്റെ കണക്ക് അല്ലേ? 50 കിലോ കൊള്ളണം. 3.5 നെല്ല് എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മള് കളംപാട്ടിന് ഉപയോഗിക്കുക. സാധാരണ പന്തീര് നാഴി കൊണ്ട് കലശപ്പാനിയ, അതാണ് ഈ ഉദ്ദേശം. അത് പറയുന്നത് മറ്റേ കാണ്ഡാർവനം കത്തിയെരിയുന്ന സമയത്ത് അഗ്നിദേവന്റെ ദാഹശമനത്തിന് വേണ്ടി കാണ്ഡാർവനം കത്തിയെരിയുമ്പോൾ അതിന്ന് കുറെ അധികം സർപ്പങ്ങളും പക്ഷി മൃഗാദികളൊക്കെ ചത്തൊടുങ്ങി, കുറെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അത് യാദൃശികമായിട്ടൊരു സർപ്പം, പകുതി വെന്തും പകുതി വേവാതി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അത് കിഴക്ക് ഉദയമാന പർവ്വതത്തിലും പടിഞ്ഞാറ് അസ്തമാന പർവ്വതത്തിലും തെക്ക് ശ്രീകൂടാര പർവ്വതത്തിലും വടക്ക് മഹാമേരു പർവ്വതത്തിലും ഓടി ഒളിക്കാൻ സ്ഥലം കാണാതെ ഭയപരവശയായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് നമ്മൾ അമ്പലപ്പുഴ കുട്ടനാട് എന്ന പ്രദേശം. കുട്ടനാടല്ല, ശരിക്കും ചുട്ടനാട് ഇതാണ്. അങ്ങനെയാണ് അത് ലോപിച്ചു വന്നിട്ടുള്ളത്. ചുട്ടനാട് കത്തിരിയാണ് ആ പ്രദേശമൊക്കെ. അങ്ങനെ ആ അവിടുത്തെ ഒരു അന്തർജനം, നാഗഞ്ചേരിയിലത്തെ മനയിലിനെ കുറിച്ചൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി അറിയുന്നുണ്ട്. എത്രയോ ഭൂസ്വത്തിന് ഉടമയായിരുന്നു, ഇപ്പൊ വളരെയധികം ലോപിച്ചു. ഈ സർപ്പകോപങ്ങളും ഈ സർപ്പമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വീട്ടുകാരും ഒന്ന് പ്രശ്നത്തിലാണ് എന്നുള്ളത് നമുക്കൊരു പറയാറുണ്ട് സാധാരണ. അപ്പൊ അങ്ങനെ ആ കുട്ടനാട് പ്രദേശത്തുള്ള നാഗഞ്ചേരി ഇല്ലത്തെ ചിരുതയും നല്ലമ്മ എന്ന് പറഞ്ഞ അന്തർജനം തന്റെ ഇല്ലത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പകുതി വെന്ത ഒരു സർപ്പം എഴഞ്ഞു നിങ്ങുന്നു കാണുന്നത്. അപ്പോ അന്തർജനം കോരി ശേഖരിച്ചിട്ടുള്ള വെള്ളം കിണറിലേക്ക് തന്നെ ഒഴിച്ച് ഈ മൺകുടത്തിന്റെ വായ കാണിച്ചു കൊടുക്കും. അപ്പൊ പ്രാണരക്ഷാർത്ഥം ആ സർപ്പം അതിൽ കയറി ഒഴിച്ചു. മൺകുടത്തിന്റെ തണുപ്പും വെള്ളത്തിന്റെ കുളിർമ അതേ കാരണം അത് ചുരുണ്ടു. അപ്പോ അത് പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ വേണ്ടി അന്തർജനം മേലെ കൊടുത്തിട്ടുള്ള ചിറ്റാട അഴിച്ചിട്ട് ഈ കുടത്തിന്റെ വായ മൂടിക്കെട്ടി ഇല്ലത്തെ മുല്ലത്തറക്കിൽ കൊണ്ടുവന്ന് കമഴ്ത്തി. ഇല്ലങ്ങളിലൊക്കെ കുടിമുല്ലത്തറയാണ് കാണാം. സാധാരണ നമ്മളിപ്പോ ഇന്ന് വീടുകളിലൊക്കെ കാണുന്നത് തുളസിത്തറയാണ്. ഇല്ലങ്ങളിലൊക്കെ മുല്ലത്തറ. അപ്പൊ ആ മുല്ലത്തറക്കിൽ കൊണ്ടുവന്ന് കമഴ്ത്തിയപ്പോ കൈയെടുക്കും മുമ്പെ തന്നെ അത് മന്ത്രപ്പുറ്റാണെന്നോ യന്ത്രപ്പുറ്റാണെന്നോ വേർതിരിച്ച് പറയാൻ പറ്റാത്ത 4-3-7 കോണുള്ള നാഗശ്രീ ചിത്രപീഠമായി മാറി. ആ മൺകുടം മാറി എന്നുള്ളതാണ്. അതിനുശേഷം അന്തർജനം ഇല്ലത്തേക്ക് കയറി പോകുമ്പോ ഇല്ലത്തെ കാരണവര് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ അന്തർജനത്തിനോട് പറയണം, നീ അവിടെ നിന്നാ മതി, ഇവിടെ തന്നെ അത്യാവശ്യത്തിന് കുലദൈവങ്ങളും ധർമ്മദൈവങ്ങളൊക്കെ ഉണ്ട്, ഇവരെ തന്നെ പൂജിച്ച് ആചരിക്കാൻ സമയമില്ലാത്തപ്പോ നീ എന്തിനാ പുറമേന്നൊരു ശക്തിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന്, അതുകൊണ്ട് നീ പുറത്ത് നിന്നാ മതി, ഇല്ലത്തേക്ക് കയറണ്ട എന്ന് പറഞ്ഞൊരു ഭ്രഷ്ട് കൽപ്പിച്ചു. അപ്പൊ അന്തർജനത്തിന് ഇല്ലെന്ന് പുറത്തേക്കും പോകാൻ പറ്റില്ല, ഇല്ലത്തേക്ക് ആകെ ഒരു പ്രത്യേക സാഹചര്യത്തിലായി. അങ്ങനെ ഈ ചിത്രപീഠത്തിനെ കടന്ന് കെട്ടിപ്പിടിച്ച് വിലപിക്കുക, നിന്നെ രക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്, ഇനി നീ തന്നെയുള്ളൂ എനിക്ക് ശരണം, മറ്റൊരു മാർഗ്ഗമില്ല എനിക്ക് ജീവിക്കാൻ. അങ്ങനെ ഓരോ ദിവസവും കുളി കഴിഞ്ഞ് വരും, പച്ചോലത്തടുക്കിട്ട് ആ ഓലത്തടുക്കിലാണ് കടന്ന് ഒപ്പം ഇരിപ്പൊക്കെ. അങ്ങനെ 7-ാമത്തെ ദിവസം ഈ ചിത്രപീഠത്തിൽ നിന്ന് ഒരു അശരീരി ഉണ്ടാവുകയാണ്. എന്നെ രക്ഷിച്ച നീ ഇന്നും മുതൽ പുള്ളുവത്തി എന്ന പേരിൽ അറിയപ്പെടും. ഞാൻ നിനക്ക് വാണായകരായിട്ട് 20 പുള്ളുവന്മാരെ ദഹനം ചെയ്യാം തരാണ്. അപ്പോൾ നിനക്ക് പുള്ളുവത്തി എന്നുള്ള പേര് മാത്രം കിട്ടിയാൽ പോരാ, നിനക്ക് ജീവിക്കണ്ടേ. ഞാൻ നാട്ടില് വെളുപ്പ്, തരിപ്പ്, കുഷ്ഠം, കുര, പനി എന്നീ 96 മഹാവ്യാധികള് ഞാൻ ശാപം കൊടുത്ത് ഫലിപ്പിച്ചോളാം. നീ എന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ശ്രീമാൻ കടവിൽ കിടക്കും പന്തീര് നാഴി കൊണ്ട് കലശപ്പാനി അതിറ്റാൽ ഒന്ന് കൊണ്ടുവന്ന് വായവട്ടം മൂടുകുത്തി കറ്റുകിടാവിൻ തോലിട്ട് പുതച്ച് 21 വാറിട്ട് മുറുക്കി ഇല്ലി ഇലമ്പ എന്നീ 2 വാറിട്ട് കൊട്ടി എന്റെ നാമം ഉച്ചരിച്ചാൽ ഞാൻ അവിടെ ഒന്ന് പ്രസാദിച്ചോളാം. ഞാൻ കൊടുത്ത ശാപങ്ങളൊക്കെ നിന്നിൽ കൂടി ഒഴിവായി പോരും. അപ്പോൾ ആ വീട്ടുകാർ തരുന്ന ദക്ഷിണയും കൊണ്ട് നീ നിന്റെ ഉപജീവന മാർഗം നടത്തിക്കോന്ന് പറഞ്ഞിട്ടൊരു വരം കൊടുക്കുകയാണ്. ഈ പുറ്റിൽ നിന്നും 16 പടമുള്ള അഞ്ജന. വളരെ വലിയൊരു അറിവാണത്. കാരണം ഞാൻ കാരണം ഇതൊരു എന്താ പറയണ്ടത്, നമുക്ക് തന്നെ കേൾക്കുമ്പോൾ കണ്ട വിടറും. കാരണം ഈ ഒരു എന്താ പറയണ്ട ഒരു പുരാണമാണോ ഐതിഹ്യമാണോ ഒന്നും നമുക്കറിയില്ല, എങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം നടക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ സ്ത്രീകളുടെ സ്ഥാനം ശരിക്കും ഇല്ലത്തെ ഈ ഇല്ലത്തെ അന്തർജനങ്ങളുടെ ഒരു സ്ഥാനമാണ് ഉള്ളത്. അങ്ങനെ ഒരു വരപ്രസാദത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ സമുദായം ഇന്ന് കുലത്തൊഴിലുമായിട്ട് ഇത് ഞങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു കളംപാട്ടോ അല്ലെങ്കിൽ ഒരു 100 പാലും കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പെൺകുട്ടിയെങ്കിലും ആ കളത്തിൽ പൊടിയിടണമെന്നുള്ളത് അതാണ് അതിന്റെ ഒരു ഐതിഹ്യം. കാരണം അവർക്കാണ് വരം കിട്ടിയിരിക്കുന്നത്, ഞങ്ങൾ വാണായകന്മാരാ, പിന്നീട് ഞങ്ങൾക്ക് സ്ഥാനമുള്ളൂ. എന്നാലും ഐതിഹ്യം കാരണം പ്രേക്ഷകരെ സംബന്ധിച്ചോളം എന്നെയൊക്കെ സംബന്ധിച്ചോളം വലിയൊരു പുതിയ അറിവാണ്. മാത്രമല്ല നമുക്കൊരു വലിയ ഒരു പ്രചോദനം കൂടിയാണ്. സാധാരണ ഒരു പാമ്പ് നമ്മളെ പോലെ ജീവിക്കാൻ അർഹതയുള്ളതാണ്. അപ്പൊ അവരെ ചുട്ടുകൊന്ന് അല്ലെങ്കിൽ ചുട്ട് ഒരു നാട്,
അപ്പൊ ആ ഒരു ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹവും മനുഷ്യ മൃഗവും നമ്മളുടെ സ്നേഹമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇപ്പൊ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു ഗണപതിക്കും സുബ്രഹ്മണ്യനും നാവൂർ പാടുന്ന ദോഷങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള, സാധാരണ നമ്മള് ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് എപ്പോഴും എന്റെ വീടുകളിലൊക്കെ ഇതുപോലെ വന്ന് ഓമന ഉണ്ണിയുടെ നാവൂർ പാടുന്ന എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഇതൊരു പ്രേക്ഷകർക്ക് വേണ്ടി, കാരണം നിങ്ങളുടെ ആ ഒരു ശൈലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ കളമെഴുത്തുപാട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു, കാരണം ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ആദ്യം ഞങ്ങളുടെ ദോഷം അകറ്റുന്നതിന് വേണ്ടി ഉണ്ണിയെ, ഒരു ഉണ്ണി പിറന്നാൽ ഉടനെ പുള്ളുവനും പുള്ളുവത്തിയോടെ വന്ന് നാവൂർ പാടുന്നതാണ്. ഇത് ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് ഒരു നാവൂർ പാട്ടോടുകൂടി നമുക്കിത് തുടങ്ങാം. വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം, കാരണം എൻ്റെ നാവൂറാണ് പാടിയത് എനിക്ക് തോന്നുന്നു. എൻ്റെ നാളും എൻ്റെ പേരുമാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്. വളരെയധികം എന്നവർ, എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം, ഒരു ദൈവിക ഭാവം കൂടെ എൻ്റെ എനിക്ക് കയറിയ പോലെ തോന്നുന്നത്. ഒരു എനർജി
അത് ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങനെ കൊണ്ട് ആദ്യം തന്നെ ഇത് ഇത് ചൊല്ലിയ തന്നെ നമുക്കൊരു വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ വീട്ടിൽ ഒക്കെ വന്നിട്ട് ഇതുപോലെ ആ മുറ്റത്തിരുന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ഒരു എനർജിയാണ് സാധാരണ. അത് ഇവിടെയും കൂടെ ഞങ്ങൾക്ക് കിട്ടി. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. മോഹരേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലേ? മോനേട്ടോ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാളും നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിലെ എല്ലാം ഉണ്ടാവുന്നു, നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ, ദാ ഇവിടെ വന്ന് നന്നായിട്ടാ. മോഹരേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. VK Traders Electrical Plumbing and Sanitary Wares Chelakkara VK il vanna ellamai Adhithiyilekku veendum swagatham. Nammal ippennu charcha cheyyundirikkunnathu kalamezhuthumattu ende pragalbanayittulla Sudhiruumayittulla ഒരു എന്താ പറയേണ്ട ഇൻട്രാക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഇപ്പോൾ പകർന്നു തന്നു. പ്രത്യേകിച്ച് നാവൂറുപാട്ട്, അതുപോലെ തന്നെ നാഗത്തിൻ്റെ ആ ഒരു സങ്കല്പം. ഇനി നമുക്കിതിൽ പറയാനുള്ളത്, ഇപ്പോൾ ഈ കളമെഴുത്തു പാട്ട് എന്ന് പറയുന്നത് 7 ദിവസം എനിക്ക് പകർന്ന് എങ്ങനെ ഒരു ദിവസങ്ങൾ കണക്കാക്കിക്കൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു ഉത്ഭവം, എങ്ങനെയാണ് ഇതിൻ്റെ ആചാരം, അതിൻ്റെ അനുഷ്ഠാനം എങ്ങനെയാണ്, ഇതിൻ്റെ സങ്കല്പം എന്താണ്? ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ കർമ്മങ്ങളാണ്, ഇപ്പോൾ അമ്പലങ്ങളിൽ തിരുമേനിമാരാണെങ്കിൽ അവർ മന്ത്രതന്ത്രങ്ങൾ കൊണ്ടാണ് സിദ്ധി വരുത്തുന്നത്, പവർ കൂട്ടിക്കൊടുക്കുന്നത് നാഗങ്ങൾക്ക്. ഇവിടെ നമ്മൾ നാഗങ്ങൾക്ക് അവരുടെ ഉത്സവമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നാഗങ്ങളുടെ ഉത്സവമാണ് കളമ്പാട്ട് മഹോത്സവം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിൽ പഞ്ചവർണ പൊടികൾ, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടി കലർത്തിയിട്ടുള്ള ചുവന്ന പൊടി, പിന്നെ ഉമിക്കരി, പച്ചപ്പൊടി, കൃഷ്ണപ്പൊടി, ഇങ്ങനെ 4-5 പൊടികളാണ് നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഈ പച്ചപ്പൊടിക്ക് തന്നെ ഉത്രാടത്തിലിത്തി സമമുള്ള മഞ്ചാടി, ചെന്തൂരി കരപത്രവും, ചതുർവിധം ഏതെങ്കിലും കിട്ടുകിൽ പെട്ടെന്നൻപൊടി ഇടിച്ചുണക്കി വടിവോടത്തുള്ള ചൂർണത്തിനാൽ സർപ്പം തന്നോട് ചിത്രം എഴുതുകയിൽ ഏറ്റവും പ്രസാദിച്ചിരുന്നു. ഉത്രാടത്തിലെത്തി പ്ലാവിന്റെ മുഖത്ത് എത്തിക്കണ്ടി, ചെന്തൂരിയുടെ ഇല, അണ്ണക്കര, പിന്നെ മഞ്ചാടി, ഈ 4 ഇലകളാണ് സാധാരണ സർപ്പക്കളങ്ങൾക്ക് ഉപയോഗിക്കുക. അണ്ണക്കര അണ്ണക്കര എടുക്കും. ഇപ്പോൾ നമുക്ക് വാഗച്ചാർത്തിന് വാഗപ്പൊടി എടുക്കുന്ന സംഭവമുണ്ട്. പക്ഷെ വാഗപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിരോധമാണ് നാഗങ്ങൾക്ക്. പണ്ട് കാലത്ത് ഈ വിഷാംശം ഏറ്റു കഴിഞ്ഞാൽ ഈ വാഗയുടെ നെല്ലേനി വാഗയുടെ നീരെടുത്തിട്ടാണ് വിഷകാരികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവർക്ക് പവർ കൂട്ടാനുള്ള കർമ്മം. അതിൽ വിരുദ്ധമായിട്ടുള്ള പൊടി ഉപയോഗിക്കുമ്പോൾ അത് ദോഷമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നല്ല കളറ് കിട്ടുന്ന ഇല എന്ന് പറയാൻ മഞ്ചാടിയുടെ ഇല, നല്ല പച്ചക്കളറായിരിക്കും. അപ്പം അങ്ങനെ നമ്മളെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പൊടികൾ ഉപയോഗിച്ചുകൊണ്ട് സർപ്പങ്ങൾ, കെട്ടുകളും, പുള്ളികളൊക്കെ വരച്ച് നമ്മളതിൽ കുറേ ദേവന്മാരെ, നമ്മൾ മധ്യ കേരളത്തിൽ സർപ്പക്കളവും തെക്കൻ കേരളത്തിലെ സർപ്പക്കളവും വടക്കൻ കേരളത്തിലെ സർപ്പക്കളായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും ഈ യാഗത്തിന് തുല്യമായിട്ടുള്ളതാണ് ഒരു സർപ്പക്കളം നടത്തുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ ഭൂമി പൂജ ചെയ്ത് മറ്റേ മണിപ്പന്തൽ തീർത്ത് 4-10 സമുചരത്തിൽ മൊത്തം ചുറ്റളവ് 9-16 ഉണ്ടായിരിക്കും. അതിൽ നമ്മളൊരു മണിപ്പന്തൽ തീർത്ത് ആ മണിപ്പന്തലിൻ്റെ താഴെയാണ് നമ്മൾ ഗണപതിനെയും സരസ്വതീനെയൊക്കെ വന്ദിച്ച് തട്ടകത്തമ്മയുടെ ആട ആസ്പദമാക്കിയിട്ടുള്ള കൂറ വിധാനിച്ച് ആ കൂറയുടെ താഴെയാണ് നമ്മൾ കളമരയ്ക്കുന്നത്. സർപ്പങ്ങളുടെ കെട്ടുകളാണ് ഈ മറ്റേ 2-10 സമചരത്തിൽ തീർക്കുന്നത്. അവരുടെ പത്തികൾ വാഴപ്പിണ്ടി കൊണ്ടൊക്കെയുള്ള ചില അലങ്കാരങ്ങളൊക്കെ ഉണ്ട്, കാലിനൊക്കെ അലങ്കാരങ്ങൾ നറുക്ക് കൂത്തുന്നതും. അത് ഓരോ ദേശത്തുള്ള വ്യത്യാസം, പിന്നെ വിശേഷപ്പെട്ട കളങ്ങൾക്കൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പത്തികൾ മുഴുവനും ഈ കാലിന്റെ പുറത്തും കെട്ടുകൾ കളത്തിന്റെ ഉള്ളിലായിട്ടാണ് വരും. അങ്ങനെ അത് ആ കളം വരച്ചതിന് ശേഷം ആ കളത്തിന്റെ ചുമതലക്കാരൻ പിന്നെ കളത്തിക്കൈമൾ എന്നൊരാളാണ് പൂജാരി. ഈ കളത്തിക്കൈമൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുട്ടനാടില്ലാത്ത ഭട്ടത്തിരിപ്പാടിന്റെ സ്ഥാനമായിട്ടാണ് ഇത് കാണുന്നത്. നേരത്തെ പറഞ്ഞ ചരിത്രത്തിൽ ഞങ്ങൾക്ക് കുട്ടനാടിന്റെ പാരമ്പര്യമാണ് ഉള്ളത്. അപ്പൊ അവിടുത്തെ ആ കുട്ടനാട് പ്രദേശത്ത് ആ മനയിലെ ഒരു തിരുമേനി ഇവിടെ സങ്കല്പമാണ് ഈ കളത്തിക്കയം. അദ്ദേഹത്തിന്റെ അധികാരത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. കളം അരച്ച് കളം കളത്തിക്കയമൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കളത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കളത്തിക്കയമൾക്കാണ്. അതേപോലെ തന്നെ കളത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചാൽ ഈ കളത്തിൽ യാദൃശ്ചികമായിട്ട് ചിലപ്പോ പൂച്ച വന്ന് ചാടാം. രാത്രി അല്ലേ നമ്മൾ. അപ്പൊ അങ്ങനെ ഓരോ അതിനെ ഓരോ ദിക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഓരോ ദിക്കുന്നും വന്ന് ഈ കളത്തിൽ നിന്ന് കളം തീണ്ടിക്കഴിഞ്ഞാൽ ആ വീട്ടില് 41 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു മരണം സംഭവിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇഷ്ടം പോലെ അനുഭവം ഉണ്ട്. അതെ ശരി. എനിക്ക് എന്റെ അച്ഛൻ തന്നെ എന്റെ അച്ഛന്റെ ഒരു മരണം തന്നെ അത് അങ്ങനത്തെ. കാരണം കളം മരിക്കുന്നതിന് മുമ്പേ നമ്മൾ നിത്യവും ഗണപതി പൂജ ചെയ്യും. ഒരു 7 ദിവസം കളം നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോ കളത്തിക്കാ നമ്മള് പൂജിക്കാതിരിക്കുന്നതിന്റെ പിൻഭാഗത്ത് നിന്നിട്ട് ഒരു പൂച്ച നായാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നായ വന്ന നായനെ ആട്ടിയപ്പോ നായ്ക്ക് പിന്നാക്കം പോയാ മതി. അതെ അത് ചെയ്തില്ല ഈ കളത്തു കൂടെ. ആ നായ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് നേരെ കടന്ന് കളത്തിന്റെ ഉള്ളിൽ കൂടെ നേരെ അതൊരു അവലക്ഷണായിട്ടാണ്. അപ്പൊ ഞങ്ങള് ആ അപ്പൊ തന്നെ പറഞ്ഞു എന്താ ഇനി ചെയ്യേണ്ടെന്ന് വെച്ചപ്പോ പറഞ്ഞു നമുക്ക് മുടക്കാൻ പറ്റില്ല, നമുക്ക് കളം പുണ്യ പരിഹാരമൊന്നും ചെയ്യാൻ പറ്റില്ല. കളൊക്കെ പുണ്യാശുദ്ധി ഒക്കെ വരുത്തി നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു കളന്ന് തുടങ്ങി. അന്ന് രണ്ട് കളാണ് അവിടെ. ഈ രണ്ടാമത്തെ കള മരയ്ക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു അമ്മാവൻ ഊട്ടിയിൽ മരിച്ചതായിട്ട് ഫോൺ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും എന്റെ അച്ഛൻ മരിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ ദോഷങ്ങള് ഇതിൽ കാണാൻ നമുക്ക് ഈ കളത്തിൽ കാണാൻ നമുക്ക്. അപ്പൊ അങ്ങനെ ഈ കളം നമ്മൾ കളത്തിക്കാമെന്ന് ഏൽപ്പിച്ചതിന് ശേഷം ആദ്യം നമ്മൾ കൊടുക്കുന്ന പൂജ ഗരുഡ പൂജയാണ്. അപ്പൊ ആ ഗരുഡ പൂജ എന്ന് പറഞ്ഞാൽ നമ്മള് ഗരുഡന്റെ ചിറകടി എന്നുള്ള സങ്കല്പത്തിൽ കൊമ്പുമുറം വെച്ചിട്ടുണ്ടാവും. നാഗത്തിന്റെ ശത്രുവാണ്. അപ്പൊ അദ്ദേഹത്തിന് മാറ്റി നിർത്തിയാലാണ് അപ്പൊ അതിനു വേണ്ടി കളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുറം വെച്ചിട്ടുണ്ടായിരിക്കും. അത് പണ്ട് കാലത്തൊക്കെ മുന്നാഴി നെല്ല് മുഴക്കരി നറുക്ക് ഒക്കെ വെച്ചിട്ടാണ് പൂജ കഴിക്കുക. ഇന്നിപ്പോ ആ നെല്ലും അരിയൊക്കെ മര്യാദ ഭഗവാനുള്ളതാണ് പ്രസാദം. ഇന്നിപ്പോ അത് ചെയ്യില്ല. നറുക്കൊക്കെ വെച്ചിട്ട് അതിന് പൂജയൊക്കെ കൊടുത്തതിന് ശേഷം ഈ കളത്തിക്കമ്മൽ തന്നെയാണ് കളത്തിന്റെ ചുറ്റും ഇത് പ്രദക്ഷിണമായിട്ട് കൊണ്ടുനടന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കളത്തിൽ തുള്ളാനിരിക്കുന്ന കോമരങ്ങളും ഈ കളത്തിക്കൈമ്പളും പുള്ളുവനും പിന്നെ വീട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൂടി താലം എഴുന്നള്ളിപ്പാണ് കാവിലിക്ക് പോകുന്നത്. കാവിലിക്ക് പോയിട്ട് നമുക്കൊരു പാൽക്കിണ്ടി ഉണ്ടാവും. കിണ്ടിയിൽ പശുപാലും പുണ്യാഹവും 4 പൊതികളൊക്കെ ഉണ്ടാവും അതിൽ. പിന്നെ ഒരു തെങ്ങിൻ പൂക്കലൊക്കെ വെച്ച് പാൽക്കിണ്ടി. ആ പാൽക്കിണ്ടിയിൽ നിന്ന് ഈ കളത്തിക്കൈമ്പൾ ചിത്രപീഠത്തിന്റെ ശിരസിലേക്ക് മുരടിൽ കൂടി പാലാടിക്കും. ആ പാലാടിക്കുന്ന സമയത്ത് ആ മുരടിൽ കൂടിയാണ് നാഗങ്ങളെ ചൈതന്യം. പലപ്പോഴും അതിന്റെ എന്താണ് അതിന്റെ സങ്കല്പം എന്ന് എനിക്ക് ചോദിച്ചറിയുന്നുണ്ട്. ഏതായാലും വലിയൊരു അറിവാണ്. അങ്ങനെ കളത്തിലേക്ക് വന്ന് ആ കിണ്ടി പിന്നെ കൊടുന്നു വെക്കുന്നത് കളത്തിന്റെ കിഴക്കേ ഭാഗത്താണ്. ഈ കിഴക്കേ ഭാഗത്താണ് ഈ താലസമർപ്പണം കഴിഞ്ഞാൽ പിന്നെ 100 പാലും കൊടുക്കുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാല്, പുണ്യാഹം, ശർക്കര വെള്ളം, കൽക്കണ്ടം, മുന്തിരി, ഇളനീരും വെള്ളം ഇതെല്ലാം കൂടി കൂട്ടി കുഴമ്പാക്കിയിട്ട് അപ്പൊ അതിലേക്കുള്ള പാൽ ഉപയോഗിക്കുന്നത് ഈ കിണ്ടിയിലത്തെ പാലാണ്. അതുകൂടെ ചേർത്ത് കുഴമ്പാക്കിയിട്ട് അവർക്കുള്ള അമൃതനേദിയാണ് ഈ ഗരുഡ പൂജക്ക്. അല്ല, ഗരുഡനെ നമ്മൾ ആദ്യം മാറ്റി നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ നാഗങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഒരു പൂജ മാറ്റം. ഈ പാലിനൂറും കൊടുക്കുന്ന ഒരു പൂജ മാത്രമേ. പിന്നെ ഈ നേദ്യവും സർപ്പങ്ങൾക്കുള്ള നേദ്യവും അതിൽ നമ്മള് 7 മുറ്റി വെച്ചിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. സർപ്പം അഷ്ടനാഗ 8 പേരുണ്ട്. പക്ഷെ നമ്മൾ 7 മുറ്റി വെച്ചിട്ട് പൂജ കഴിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരെണ്ണം 8-ാമന മാറ്റി വെക്കുകയാണ്. അതെ ശരി, അങ്ങനെയാണ്. അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ സർപ്പനാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക്? അനന്തൻ, തക്ഷകൻ, വാസുകി, പത്മൻ, കാർകോടകൻ. അതായത് അഷ്ടനാഗങ്ങൾ അനന്തനും ശങ്കനും, ശംഖുപാലൻ, പത്മ, പത്മഭാലൻ, ഭൂമിയിൽ ചുറ്റി കിടക്കുന്ന വാസുകി, പിന്നെ ഗുളികനും കാർകോടകൻ. കാളിയൻ അതിൽ കാളിയൻ അതിന് വരുന്നില്ല. അതെന്താണ് വരാത്തതിന്റെ? കാളികൻ ശരിക്കും പറഞ്ഞാല് ഈ സർപ്പഗണങ്ങളിൽ 1000 സർപ്പങ്ങളിൽ ഉള്ളവനായാലും ശരി, ഒരു ശക്കരം ക്രൂരത കൂടിയിട്ടുള്ള ഒരു, അത് കാരണം ഈ നല്ല നാഗങ്ങളിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മള് കാളിയനെ നമ്മള് പരസ്പരം ഇപ്പോഴും പറയും. കാരണം നമ്മുടെ വാസുകിയുടെ അതുപോലെ തന്നെ അനന്തന്റെ ഒക്കെ
കൃഷ്ണനെ തന്നെ മകവരുത്താൻ ശ്രമിച്ച വ്യക്തിയാണ്. മാത്രമല്ല ധാരകം മുഴുവൻ വിഷാംശം കലർത്തിയ ഒരാളാണ്. അപ്പൊ അത് കാരണം ഈ നല്ല നാഗങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സപ്തനാഗങ്ങൾക്ക് നമ്മള് നമ്മൾ കർമ്മം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള അഴലി പൂജ, പിന്നെ അഷ്ടദിക് പാലകരെ പ്രീതിപ്പെടുത്താറുള്ള പൂജ, അതിനുശേഷമാണ് നമ്മൾ ഈ തിരിയുഴിച്ചിൽ എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നത്. ഇതിൽ ഈ ഭദ്രകാളിക്ക് ഇതിന്റെ ഒരു സങ്കല്പം വന്നത് എന്താണ്? കാരണം ഇതിന്റെ ഇതൊരു ഈ നമ്മൾ എത്ര നാഗക്കളം കഴിച്ചാലും അവസാനം ഒരു ഭൂതക്കളം കഴിക്കുക എന്ന് പറഞ്ഞു. ആ ഭൂതക്കളത്തിൽ ഭദ്രകാളി കാളി മധ്യമകർമ്മമാണ്. അതിനെ പണ്ട് കാലത്തൊക്കെ കോഴീനെ കറുത്തിട്ടാണ് കർമ്മം ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ കോഴിക്ക് ബദൽ കുമ്പളങ്ങയും ചാരായത്തിന് ബദൽ തേനും വെച്ച് അപ്പൊ ആ ആ കാളി സങ്കല്പം കൂടി വന്നാലാണ് ഈ കർമ്മം പൂർണ്ണമാവുള്ളൂ. ഉത്തമം വേണം, മധ്യമം വേണം. ഈ മധ്യമം കഴിഞ്ഞാൽ പിന്നെ ഈ പന്തല് കർമ്മങ്ങളില്ല. ഇതിലിപ്പോ ഈ ഇതൊരു ശൈവ ഭാവത്തിലുള്ളതാണ് ഇതിന്റെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. മാത്രമല്ല ശിവന്റെ വാഹനം കൂടിയാണ്, അല്ലെങ്കിൽ വാഹനം എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആഭരണം കൂടിയാണ് നാഗം. അപ്പൊ ശിവന്റെ ഇതിൽ സങ്കല്പങ്ങൾ എന്തെങ്കിലും ശിവപൂജകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഈ കർമ്മത്തിന്റെ അവസാനം നമ്മൾ തുടങ്ങുന്നത് ഗണപതിയിലും അവസാനിക്കുന്നത് തൃപ്രംകോട്ടപ്പന്റെ സന്നിധി. അത് പകല് നമ്മള് കർമ്മങ്ങൾ, ഈ നമ്മള് സർപ്പങ്ങളെ കർമ്മ സമയത്തൊക്കെ ഓണാക്കുക, രാത്രികാലങ്ങളിൽ ആ ഉറക്കുന്നത് നമ്മള് തേനേറ്റി കുടിയിരുത്തുക. അത് ശിവന്റെ സങ്കല്പത്തിൽ വെച്ചിട്ടാണ് ശിവസന്നിധിയിലേക്കാണ് എത്തിക്കുന്നത്. അത് നമ്മള് തിരുപ്പുറംകോട്ടപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മള് അമ്മിക്കല്ലാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ആ കല്ലില് നമ്മള് അതിന് ശിവന്റെ ചന്ദനക്കുറിയൊക്കെ ചാർത്തി വെള്ളരി പീഠം വെച്ച് അതിൽ വെള്ളരി വെച്ച് അതില് ഈ അമ്മിക്കല്ല് പ്രതിഷ്ഠിച്ച് ആ അവിടെയാണ് നമ്മള് ഇവരെന്നെ ഉറക്കുന്നത്. സമർപ്പണം അവിടെ, അപ്പൊ എന്തുണ്ടെങ്കിലും സമർപ്പണം ശിവനെങ്കിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം വരയ്ക്ക് ആ മറ്റേ കുടുംബത്തെ കുടത്തിന്റെയും വീടിന്റെയും നാദം കേൾക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയുണ്ട്, അത്രയും ദിവസത്തെ ആ ഒരു അതെ ഉറക്കിക്കിടത്ത്. ഇത് സാധാരണ നമ്മൾ എത്ര ദിവസമാണ്? ചിലത് 7, ചിലക്ക് 14, അങ്ങനെ ഏതൊരു ഈ വഴിപാട് നേരുന്നത് എങ്ങനെയാണ്? ഞാൻ തന്നെ 25 ദിവസം പ്രോഗ്രാം നടത്തിയിട്ട് അടുപ്പിച്ച് ഒരു അമ്പലത്തില്. അത് ആരാണ് അത് ഇങ്ങനെ വിധിക്കുന്നത്? ഇത്ര ദിവസം വേണം? അല്ല, അത് ചില ഓരോരുത്തർ സ്പോൺസർ ചെയ്യണം അവിടെ. ആ അങ്ങനെ, അത് അടുത്ത വർഷത്തേക്കുള്ള കളം ഈ കൊല്ലം തന്നെ ബുക്കിംഗ് ആയിണ്ടാവും. ഓ, അവിടെ ഞാൻ ചെയ്തത് ചാവക്കാട്, തൃശൂർ ജില്ലയിലെ ചാവക്കാട് ചാപ്പറമ്പ് എന്ന് പറഞ്ഞ ഒരു നാഗേക്ഷി ക്ഷേത്രം ഉണ്ടാവും കടപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക്. അവിടെയാണ് ഞാൻ ഇത് ചെയ്തത്. അവസാനം ഞാൻ എന്റെ വല്യമ്മയാണ് എന്നെ അങ്ങോട്ട് വിളിച്ചത്. അപ്പൊ അച്ഛന്റെ ഏട്ടന്റെ വലിച്ച മരിച്ചപ്പോ വല്യമ്മ നടത്തുമ്പോ എന്നെ സഹായത്തിന് വിളിച്ചത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ നടത്തുന്ന പരിപാടിക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ എനിക്ക് ഈ പരിപാടി മിസ്സാവില്ലേ? അപ്പൊ ഞാൻ വല്യമ്മോട് പറഞ്ഞ, വല്യമ്മ അത്ര ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് അങ്ങനെ ഒഴിവായതാണ്. ഇപ്പോഴും അവിടെ 16-18 ദിവസങ്ങളൊക്കെ കള നടക്കുന്നുണ്ട്. ചിലത് 12 ദിവസം അങ്ങനെ ഒറ്റയായിട്ട് വരണം എന്നുള്ളതാണ്. 3, 5, 7, 9 അങ്ങനെയൊക്കെയാണ്, അങ്ങനെ ദിവസങ്ങളിലാണ് സാധാരണ ഇത് നടക്കുന്നത്. പിന്നെ ചില വീടുകളിലൊക്കെ ആയിട്ട് ഇത് സാധാരണ ഇങ്ങനെ ഒരു വഴിപാട് എന്നുള്ളതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ ഭദ്രമാട്ട് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആരെങ്കിലും ജ്യോതിഷ്യന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീടുകളിൽ തന്നെ നാഗദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവർ തന്നെ കൂട്ടായ തീരുമാനം എടുത്തിട്ട് എല്ലാം തീരാൻ വേണ്ടി നമുക്ക് കളംപാട്ട് നടത്താം എന്ന് പറയും. അങ്ങനെയാണ് അങ്ങനെ വീടുകളിലൊക്കെ കളമ്പാട്ട് നടത്തുന്നത്. മാത്രമല്ല അവർക്കും ഓരോ തറവാട്ടുകാർക്കും ഓരോ സർപ്പക്കാവ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സർപ്പ അതിന് അതാണ് ആ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആ കുടുംബത്തെ ചെയ്യുന്നത്. ഇതില് സാധാരണ നമ്മൾ ചെയ്യുന്ന 7 ദിവസത്തേക്ക് ഓരോരോ ചടങ്ങുകളല്ലേ ഉണ്ടാവും? ആദ്യത്തെ ദിവസം ചടങ്ങുകളെല്ലാം ഇതന്നെ ഇത് തന്നെയാണ്. കളത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അല്ല, അതില് ഈ പറഞ്ഞ സർപ്പോൽപ്പത്തി, അതുപോലെ തന്നെ കാൽമർദ്ദനം എന്നൊക്കെ പറഞ്ഞ ഏതൊക്കെ കഥകൾ? അത് ഞാൻ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഏതൊക്കെ കഥകളാണ് സാധാരണ നിങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നത്? നല്ല പാഠങ്ങളാണ് നമ്മൾ പാടുക. സർപ്പസത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 41 ദിവസം കളം കഴിച്ചാലും തീരാത്ത അത്ര പാട്ടുകളുണ്ട്. അങ്ങനെയുണ്ട്. കാരണം മഹാഭാരതത്തിലെ സർപ്പസത്രം എന്ന് പറഞ്ഞ ഭാഗം അതില് നമ്മള് അതിനെ ഓരോ കഥകളും ശ്രീരാഗം, തോടി, സാവേരി, കാമ്പോജി, പന്തുവരാളി, ചെഞ്ചുരുട്ടി, സിന്ധു ഭൈരവി രാഗങ്ങളും സോപാന സംഗീതത്തിന്റെ ഭാഗം കൂടിയാണല്ലോ അല്ലെ? അപ്പൊ ഗരുഡോൽപത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കഥകളും കേട്ടിട്ടുണ്ട്. അതായത് ഇതിൽ ആദ്യം നമ്മൾ അഷ്ടനാഗ പന്തപ്പൊലി എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഗരുഡ മർദ്ദനം അല്ലെ? അങ്ങനെ ഒരു ഗരുഡ മർദ്ദനം എന്ന് പറഞ്ഞിട്ടില്ല, ഗരുഡോൽപത്തിയാണ്. ഗരുഡോൽപത്തിയാണ് അരുണോത്ഭവം, ഗരുഡോത്ഭവം, അങ്ങനെ രണ്ട് സംഭവമാണ് നമ്മൾ. പിന്നെ കാളിയമർദ്ദനം, കാളിയമർദ്ദനം ഉണ്ട്. അതുപോലെ മറ്റേ കാശ്യപന്റെ ഭാര്യമാരായിട്ടുള്ള കത്തിരി വിനത, ഇവര് വരം ചോദിക്കുന്ന ഭാഗം കാശ്യപനോട്. അപ്പൊ മൂത്ത ഇവര് ദക്ഷന്റെ മക്കളാണ്.
കദ്രുനദി. അതെ. അപ്പോ ഇവരെന്നെ കാശ്യപനെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോ കാശ്യപ ഇവര് ചോദിക്കുകയാണ്, കദ്രു പറഞ്ഞു എനിക്ക് 1000 മക്കളെ വേണം, വിനത പറഞ്ഞു എനിക്ക് 2 മക്കളെ മതി. അങ്ങനെ വരം കൊടുത്ത് പ്രസാദിപ്പിച്ച് കാശ്യപൻ തപസ്സിന് പോവുകയാണ്. അപ്പൊ കദ്രുവിന്റെ 1000 മക്കള് പൊട്ടി വിരിഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കുന്നത് കണ്ടപ്പോ വിനതയുടെ അണ്ടം വിരിയാതെ വന്നപ്പോ വിഷമായി, അവരൊന്ന് തട്ടിപ്പൊട്ടിച്ചു. തട്ടി പൊട്ടിച്ചപ്പോ അത് പൂർണ്ണമായിട്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന സത്വമാണ് അരുണൻ. ഈ അരുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടയില്ലാത്തവരാണ്. അപ്പൊ അരുണന്റെ ഉത്ഭവ സമയത്ത് ത്രിലോകങ്ങളൊക്കെ തുടുതുടെ കാണാൻ തോന്നാം. അത്രയും ശോഭയായിട്ടുള്ള ഒരു സമയത്താണ് പുള്ളിയുടെ ഉത്ഭവം വന്നുള്ളത്. അരുണോൽപത്തി എന്ന് പറയുന്നത് അരുണന്റെ ഉത്ഭവം. അരുണൻ ഉത്ഭവിച്ച് വന്നപ്പോ തന്നെ ദേഷ്യപ്പെട്ടിട്ടാ വരുന്നത്. എന്റെ ശരീരം കൊണ്ടെന്താ മേപ്പെട്ടേ ഉള്ളൂ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ ദാസിത്വം സ്വീകരിക്കേണ്ടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയാണ്. അപ്പോ വിനത പറയാണ്, വലിയമ്മയുടെ മക്കളൊക്കെ കളിച്ചു ചിരിച്ച് നടക്കുന്നതാണ്, അപ്പൊ വിഷമത്തോടു കൂടി ഞാൻ ചെയ്തതാണ്, ഇങ്ങനൊന്നും സംഭവിക്കുന്നു കരുതിയിട്ടല്ല. അമ്മക്ക് ശാപം തന്ന നീ ഏത് ലോകത്തിൽ പോയാലും ഗതി പിടിക്കില്ല, അപ്പൊ ശാപമോക്ഷം തരാൻ വേണ്ടി പറയാ. അപ്പൊ പറഞ്ഞു ഇനിയും ഞാൻ തന്ന ശാപം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇതമ്മ അനുഭവിച്ചേ പറ്റൂ. ഇനിയും 500 സംവത്സരം കഴിഞ്ഞ് അടുത്ത 2-ാമത്തെ അണ്ടം പൊട്ടി വിരിയും. അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗരുഡൻ ദേവലോകത്ത് പോയി അമൃത് കൊണ്ടുവന്ന് കഴിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് ഈ പൂർവ്വസ്ഥിതി കൈവരുമെന്നുള്ളൊരു ശാപമോക്ഷം കൊടുക്കാം. അപ്പൊ വിനത പറയാണ്, ഇനി നീ ചിരഞ്ജീവിയായിട്ട് സൂര്യഭഗവാന്റെ തയ്യാറിയായിട്ട് ശേഷിക്കുന്ന കാലം വരട്ടെ എന്ന് പറയാണ് അനുഗ്രഹിച്ചു കൂടെ. അപ്പൊ സൂര്യഭഗവാന്റെ തയ്യാറിയാണ് അരുണൻ. അങ്ങനെ ഇവര് പോണു. എന്നിട്ട് ഈ ശാപം പിന്നെ ഫലിക്കുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. 500 സംവത്സരം കഴിഞ്ഞ് അല്ല, അതിന്റെ മുമ്പെ തന്നെ ഉണ്ടായി. ഈ കദ്രു 1000 മക്കളെ അടുത്ത് വിളിച്ച് പറയാണ്, ഇവര് തമ്മിൽ ശണ്ടായി കദ്രു വിനതയും തമ്മിൽ. പാലാടി സമയത്ത് അതിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ചൈസ്രസ് എന്ന് പറഞ്ഞ വെള്ള കുതിരയുടെ വാലിന്റെ മുകളിൽ മതകുണ്ടെന്ന് പറഞ്ഞിട്ട് കദ്രു വിനത പറഞ്ഞ അതൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ എന്റെ ദാസിത്വം സ്വീകരിക്കുക, കദ്രു ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇവര് തമ്മിൽ ചെയ്തോളാന്ന് പറഞ്ഞ് പിരിഞ്ഞു. കദ്രു 1000 മക്കളിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി മറുകാഴ്ച ചെന്ന് തൂങ്ങിക്കിടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ മക്കളും പറഞ്ഞു, അമ്മയും ചെറിയമ്മയും ഭേദമില്ല, ഞങ്ങൾ ഈ കൊടുംചതിക്ക് കൂട്ടു. അടുത്ത വഴിക്ക് കദ്രു ശപിച്ചു, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അഗ്നിയിൽ ചാടി ദഹിക്കും. അപ്പൊ ആ ശാപം സമയത്ത് കാശ്യപന് വളരെയധികം വിഷമായി. ഓ, ഒരു ആവശ്യമില്ലാത്ത കേസിന് വേണ്ടിയിട്ടാണ് ഇവര് തമ്മിലിങ്ങനെ തർക്കം നിലനിർത്തി കൊണ്ടുവന്നത്. അപ്പൊ കാശ്യപനെ ബ്രഹ്മാവ് സാന്ത്വനിപ്പിക്കുകയാണ്, ഭാവിയില് ജനമേജയൻ സർപ്പസത്രം എന്ന് പറഞ്ഞൊരു മഹായാഗം നടത്തും. അതില് ഈ 1000 മക്കളിലെ ദുഷ്ടന്മാരായിട്ടുള്ള സർപ്പങ്ങളൊക്കെ ചത്തൊടുങ്ങും, ഉത്തമന്മാരായിട്ടുള്ള അഷ്ടനാഗം നിലനിൽക്കും. അതാണ് ഇതിന്റെ. അപ്പൊ അതുകൊണ്ട് ഈ ശാപം അന്നത്തേക്കാണ് ഫലിക്കുള്ളൂ, ഇപ്പൊ ഇതിനെ കുറിച്ച് ചിന്തിക്കപ്പെടണ്ട എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് കാശ്യപനെ സാന്ത്വനിപ്പിക്കുകയാണ്. അപ്പോ ഈ ഗ്യാപ്പില് കാർഗോടകനാണ് പോയിട്ട് രോമകൂപായിട്ട് ചെന്ന് തൂങ്ങിക്കിടക്കുന്നത്. രോമകൂപായിട്ട് തൂങ്ങിക്കിടന്ന് കദ്രു വരുന്ന സമയം കദ്രു വിനതയും കൂടി വന്ന് നോക്കുമ്പോ മറുകായിട്ട് അവിടെ കാർഗോടകൻ മറുകായി കിടക്കാണ്, തോന്നിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ മറ്റേ വിനത ദാസിപ്പണി ചെയ്യാണ് പിന്നെ കദ്രു. അതെ, ശരി, വന്നു കഴിഞ്ഞാൽ ദാസിപ്പണി ചെയ്തോളാന്നാണല്ലോ. അപ്പൊ അങ്ങനെ ആ മറുകായി കടന്നപ്പോ അഷ്ടനാങ്ങള് എന്ത് ചെയ്തു, ഈ ബാക്കി 7 പേരും നീ ഞങ്ങളെ കൂടെ കൂടണ്ട, അങ്ങനെയാണ് കാർക്കോടകൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ശപിക്കുന്ന പേരാണ് കാർക്കോടകൻ ആവട്ടെ എന്ന് പറയാം. അങ്ങനെ ഒരു പേര് വന്നത് അല്ലെ, നമുക്ക് ഒട്ടുമിക്ക സമയത്ത് നമുക്ക് കാണാം കാർക്കോടകനെ. ഈ ചേരാന്ന് പറഞ്ഞ സാധനമാണ് കാർക്കോടകനായിട്ട് കാണുന്നത്. ശരി, അതാണ് നാഗങ്ങളിലെ ഏറ്റവും ഇഷ്ടമില്ലാതെ നമ്മള് ഏറ്റവും പുച്ഛിക്കുന്ന ഒരു നല്ല നാഗമായിട്ട് കാണാറില്ല ചേരനെ, അങ്ങനെയാണ് കാണുന്നത്. അത് വലിയൊരു അറിവാണ്. അങ്ങ് അവതരിപ്പിച്ചിട്ടുള്ള ഇപ്പം ഇവിടെ സാധാരണ ഇപ്പോൾ ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് പല അമ്പലങ്ങളിലും അതുപോലെ തന്നെ പല വീടുകളിൽ വലിയ തറവാടുകളിലൊക്കെ സാധാരണ 7 ദിവസം 11 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ ഏതായിരിക്കും ഇപ്പൊ ഇതിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ കഥകൾ? അതില് നമ്മള് അഷ്ടനാഗങ്ങൾ സ്തുതി, അരുണോത്ഭവം, ഗരുഡോത്ഭവം, പിന്നെ കാശ്യപനോട് വരം ചോദിക്കുന്ന ഭാഗം, പിന്നെ അതുപോലെ തന്നെ കദ്രുവിനെയും വിനന്തയ്ക്കും അണ്ടങ്ങൾ പ്രദാനം ചെയ്യുന്നത്, പിന്നെ മറ്റേ അരുണൻ മറ്റേ സൂര്യഭഗവാന്റെ തയ്യാറാണ്,
പിന്നെ ഗരുഡൻ അമൃതനെ വേണ്ടിയിട്ട് ദേവലോകത്തേക്ക് പോകുന്നത്. ആ പോകുന്ന സമയത്ത് അവിടെ ഗംഭീര യുദ്ധം നടക്കുന്നുണ്ട് ദേവേന്ദ്രനും ഗരുഡനും തമ്മിൽ. അറിയുന്നില്ല എന്തിനാണെന്ന്, തന്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ദ്രൻ കരുതുന്നത്. അങ്ങനെ ഇവര് തമ്മിൽ ഘോര യുദ്ധമാണ്. ആ യുദ്ധ സമയത്ത് അവസാനം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. വജ്രായുധം പ്രയോഗിക്കുക. ആ വജ്രായുധം പ്രയോഗിക്കുമ്പോ വജ്രായുധത്തിന് മാനിക്കേണ്ടത് കൊണ്ട് രണ്ട് തൂലി പൊട്ടി. അപ്പോ ഇന്ദ്രനെ മനസ്സിലായി ഇനി നാണം കെടുള്ളൂ, സഖ്യത്തിൽ ഏർപ്പെടാം എന്നും പറഞ്ഞുകൊണ്ട് ഇവര് തമ്മിൽ വന്ന. അപ്പൊ എന്താണ് വരവിന്റെ ഉദ്ദേശം ചോദിച്ചു, പറഞ്ഞു എന്റെ അമ്മയുടെ ദാസിത്വം തീർക്കാൻ കുറച്ച് അമൃത് തരണം എനിക്ക്, അതിനു വേണ്ടി ഞാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ ശരി ഞാൻ തന്നയക്കാം, അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ അത് പോരും. സന്ധ്യ സംഭാഷണത്തില് എന്തായാലും അതൊരു വലിയൊരു എന്താ പറയണ്ട ഒരു സന്തോഷമുള്ള ഒരു, കാരണം ആ ഒരു ആ കഥയൊക്കെ നിങ്ങൾ പറയുമ്പോഴേ സാധാരണ നമുക്കിപ്പോ എന്താ പറയണ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് മനസ്സിലായി. ഇന്നലെ ആ അരുണോൽപത്തി അല്ലെങ്കിൽ അരുണോത്ഭവം എന്ന് പറയുന്ന ആ ഒരു ഭാഗം കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് വരികൾ പാട്ടായിട്ട് തന്നെ കൊടമട്ടി വെച്ചിട്ട് സുധീറുമായിട്ടുള്ള ഈ ഒരു നാഗകളംപാട്ടും നാവൂറുപാട്ടും ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ അടുത്ത അധ്യായം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.